ഹായ് ഗൈസ്, കുറേ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് എന്താ പറയുന്നില്ല, കണ്ടകശനി എന്നൊക്കെ പറയില്ല, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ എന്ന് പറയില്ല, അതേപോലെ ഒരു അവസ്ഥയിലാണ്. അന്നൊരു ദിവസം സ്കൂളിൽ ഐസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാന്. അപ്പൊ അത് കേസായിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ പ്രശ്നങ്ങൾ ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇനി ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു വ്ളോഗ് ആക്കിയിട്ട് വൈകുന്നേരത്തെ പോസ്റ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇതാ കുളിച്ച് റെഡി ചെയ്യണ്ടാണ്. അപ്പൊ നേരെ ചെപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനേ. ഓക്കെ, അപ്പൊ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. എന്റെ അമ്മ എന്താ ഇങ്ങനെ? അപ്പൊ ഓക്കെ ഗൈസ്, ടാറ്റ. കുറെ ആയി ഇതേപോലെ വർത്തമാനം പറഞ്ഞതായിട്ട് സ്റ്റോറി ഇട്ടിട്ട്. ഓക്കെ, റെഡി ആക്കി ഗൈസ്. യൂട്യൂബ് ബ്ലോഗിങ്ങിലൂടെ മലയാളികൾക്ക് പരിചിതമായ കുടുംബമാണ് മല്ലു ഫാമിലിയുടേത്. മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസുമെല്ലാം മലയാളികൾക്ക് പ്രിയങ്കരരാണ്. എന്നാൽ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് സുജിൻ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. തനിക്കെതിരെ ഒരു പോലീസ് കേസ് വന്നിരിക്കുകയാണ്. ഒരിക്കൽ പോലും എക്സ്പെക്ട് ചെയ്യാതെ ഒരു കാര്യത്തിനാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് ലൈവിൽ വന്ന് പറയുന്നു. എപ്പോഴും കണ്ടകശനിയാണ് തനിക്കുള്ളത്. ഒരു വീഡിയോയിൽ നല്ല ചിന്തയുമായി ഇറങ്ങിയ സുജിനും കൂട്ടുകാർക്കും കിട്ടിയ എട്ടിൻ്റെ പണിയായിപ്പോയി ഇത്. സ്കൂൾ കുട്ടികൾക്ക് ഐസ് നൽകിയതിനെ തുടർന്നാണ് സുജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുജിൻ ലൈവിലെത്തിയിരിക്കുന്നത്.